വചനം വഴി ഫെബ്രുവരി 1 വചനഭാഗം ഗലാത്തി 3:15-20 യോഹനാന്റെ സുവിശേഷം 11:17-27 നാം ഇന്നലെ ശ്രവിച്ച സുവിശേഷ ഭാഗത്തുണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തും കാണുന്നത്. ഈശോയും മർത്തായും മറിയവും. ബഥനിയ തന്നെയാണ് സ്ഥലം. ഈശോ വരുന്നു എന്ന് കേട്ട് അവിടുത്തെ സ്വീകരിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെടുന്ന മർത്തായും ഭവനത്തിൽ തന്നെ ആയിരിക്കുന്ന മറിയവുമാണ് ചിത്രത്തിലുള്ളത്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ രണ്ട് മാതൃകകളാണ് ഇവർ രണ്ടുപേരും. മർത്ത പ്രവർത്തനാത്മക ആത്മീയതയുടെയും മറിയം ധ്യാനാത്മക ആത്മീയതയുടെയും. ഇന്നലത്തെ സുവിശേഷ ഭാഗത്ത് പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയും അസ്വസ്ഥയുമായിരുന്ന മർത്ത കർത്താവിന്റെ ഒരു ഉത്തമ ശിഷ്യയായി വർത്തിക്കുന്നതാണ് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. അവളുടെ വിശ്വാസത്തിന്റെ പ്രകടനവും അവളുടെ വാക്കുകളിലൂടെ നൽകുന്ന ദൈവീക വെളിപാടുമാണ് ഇന്നത്തെ വിചിന്തന വിഷയം. മർത്ത കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളുമായുള്ള സംഭാഷണത്തിൽ ഈശോ വെളിപ്പെടുത്തുന്നു, ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. തുടർന്നു വരുന്ന മർത്തായുടെ വിശ്വാസ പ്രഖ്യാപനം പത്രോസിന്റെയും തോമസിന്റെയും വിശ്വാസ പ്രഖ്യാപനത്തിന് സമാനമാണ്. ഈശോ ദൈവപുത്രനും വരാനിരിക്കുന്ന മിശിഹായുമാണ് എന്ന വിശ്വാസമാണ് അവൾ പ്രഖ്യാപിക്കുന്നത്. മർത്ത ഏറ്റുപറഞ്ഞ വിശ്വാസം തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്ത് പൗലോസ്ലീഹായും പറയുന്നത്. അബ്രാഹത്തോടു ദൈവം ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് മിശിഹ എന്ന കാര്യം. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി മിശിഹ വന്നതുപോലെ മിശിഹയുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നവരാണ് വിശ്വാസ സമൂഹം. അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനവും നിത്യജീവനുമാണ്. അത് നോക്കിപ്പാർത്തിരിക്കുന്നവരായ നമുക്ക് മിശിഹായോടുകൂടെ മരിച്ച് അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ പരിശ്രമിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.